ആദ്യം തന്നെ നമുക്കൊരു റൗണ്ട് ഷേപ്പിലുള്ള കാർഡ്ബോർഡ് പീസ് വേണം. പിന്നെ ഒരു ക്ലോത്തിൻ്റെ പീസ് വേണം. അപ്പോൾ ഞാനിവിടെ ഭയങ്കര സോഫ്റ്റ് ആൻഡ് തിൻ ആയിട്ടുള്ള ഒരു ക്ലോത്താണ് എടുത്തിരിക്കുന്നത്. ഇനി വെൽവെറ്റിൻ്റെ ക്ലോത്ത് ആണെങ്കിലും കുഴപ്പമില്ല, അതല്ലാന്നുണ്ടെങ്കിൽ കളർ പേപ്പർ ആയാലും കുഴപ്പമില്ല. ഒരു ക്രീം ഷെയ്ഡിലുള്ളത് എടുക്കുക. അപ്പോൾ ഞാനിത് ഭയങ്കര തിന്നാണല്ലോ, അപ്പോൾ നാല് പ്രാവശ്യം മടക്കിയിട്ടാണ് യൂസ് ചെയ്യണത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളത് തന്നെ എടുക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഫേസ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. പിന്നെ ഇത് ഈ ക്ലോത്ത് ഒന്ന് റൗണ്ടിൽ കട്ട് ചെയ്ത് മാറ്റാം. ഇനി ഈ ക്ലോത്ത് ഈ കാർഡ്ബോർഡ് പീസിലേക്ക് നന്നായിട്ടൊന്ന് ഒട്ടിച്ച് കൊടുക്കുക. ഇനി വേറൊരു റൗണ്ട് പീസും കൂടി വേണം. അത് നമ്മൾ നേരത്തെ എടുത്ത അതിനേക്കാളും കുറച്ച് ചെറുതായിരിക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ച് കൊടുക്കും, നല്ലൊരു ഫിനിഷിങ് കിട്ടും. പിന്നെ ഇതുപോലെ ഒരു വുളൻ ത്രെഡിൻ്റെ ഒരു പീസ് എടുക്കുക. വുളൻ ത്രെഡ് തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും ഒരു ത്രെഡ് എടുക്കുക. എന്നിട്ട് അതൊന്ന് ഇതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക ആദ്യം. അതിനുശേഷം ചെറിയ പീസ് കാർഡ്ബോർഡ് ഉണ്ടല്ലോ, അത് അതിൻ്റെ മേലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് തന്നെ ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമുക്കിങ്ങനെ ഹാങ് ചെയ്തിടാനൊക്കെ കുറച്ചും കൂടി ഈസിയാണ്. ഇനി നമുക്ക് വുളൻ ത്രെഡ് വേണം. വുളൻ ത്രെഡ് കുറച്ചധികം തന്നെ വേണ്ടി വരും. അപ്പോൾ ഞാനിതാ ഇങ്ങനത്തെ ഒരു കളറാണ് എടുത്തിരിക്കുന്നത്. കുറച്ച് നീളത്തിൽ തന്നെ എടുക്കുക. നമുക്കിതിങ്ങനെ പിന്നിടാനുള്ളതാണ്, മുടി മടയുന്ന പോലെ അങ്ങനെ ഇടാനുള്ളതാണ്. രണ്ട് സൈഡിലും മുടി മടഞ്ഞിടുന്ന പോലെ രണ്ടെണ്ണം ആക്കിയിട്ട് തന്നെ എടുക്കുക. ഇനി ഇതിൻ്റെ ഒരറ്റത്ത് നമ്മൾ ടേപ്പ് വെച്ചിട്ടൊന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ മറ്റേ അറ്റം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ അത് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ചൊരു ബുദ്ധിമുട്ടായിരിക്കും. ഇനി സിമ്പിളാണ്, നമ്മൾ മുടി മുടഞ്ഞിടുന്ന പോലെ മുടഞ്ഞിട്ട് കൊടുക്കുക. ഇനി ഇതിൻ്റെ അറ്റത്ത് ത്രെഡ് വെച്ചിട്ടൊന്ന് കെട്ടിയിടുന്നുണ്ട്. അപ്പോൾ ഇതാ രണ്ടും ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ആ ടേപ്പ് ഒന്ന് റിമൂവ് ചെയ്തിട്ട് ആ ഭാഗത്തും കൂടി ഒരു ചെറിയൊരു കെട്ടിട്ട് കൊടുക്കുക. ഇനി അവിടെ എക്സ്ട്രാ വരുന്ന ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്ത് ഷേപ്പാക്കി കൊടുക്കുക. ഇനി നമുക്ക് ഫ്രണ്ടിൽ കുറച്ച് മുടി വേണമല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് വുളൻ ത്രെഡ് നമ്മുടെ മൂന്ന് വിരലിങ്ങനെ പിടിച്ചിട്ട് അതിലൊന്ന് ചുറ്റി കൊടുക്കുക. കുറച്ചൊക്കെ അങ്ങനെ ചുറ്റിയെടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഒരു സൈഡിൽ മാത്രം കട്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇതാ ഈ ഒരു രീതിയിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കാൽ ഭാഗം അങ്ങോട്ട് മാറ്റിവെക്കാം. രണ്ടും നമുക്ക് ആവശ്യമുണ്ട്. ഫസ്റ്റ് നമുക്ക് ഇതിൻ്റെ ഒരു മുക്കാൽ ഭാഗം നമ്മൾ എടുത്തില്ലേ, അതൊന്ന് ആദ്യം സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് ഒരു സൈഡിൽ മാത്രം ഇതുപോലെ ഒന്ന് കെട്ടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടെ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് സ്റ്റിക്ക് ചെയ്യാനൊക്കെ കുറച്ചും കൂടി ഈസി ആയിരിക്കും. എന്നിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ നല്ലതുപോലെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേതും ചെറുതുണ്ടല്ലോ, അതും ഇതേപോലെ തന്നെ അങ്ങോട്ട് സ്റ്റിക്ക് ചെയ്താൽ മതി.
പിന്നെ ഇതുപോലെ ഇങ്ങനെ തള്ളി നിൽക്കുന്നുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. പിന്നെ നമ്മൾ നേരത്തെ മടഞ്ഞു വെച്ച ഒരു ഹെയറും കൂടി ഇതിലേക്കൊന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ രണ്ടും സ്റ്റിക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഫേസ് ആക്കിയിട്ട് എടുക്കണ്ട. അപ്പോൾ രണ്ട് കണ്ണും അതേപോലെ കളർ പേപ്പറിൽ കട്ട് ചെയ്തതാണത്, ബ്ലാക്ക് പേപ്പറിൽ കട്ട് ചെയ്തത്. പിന്നെ റെഡ് പേപ്പറിൽ കട്ട് ചെയ്തതാണ് ഈ ഒരു സ്മൈല്. അപ്പോൾ അതും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുക. പിന്നെ ഞാനിപ്പോൾ വൈറ്റ് പെയിൻ്റ് എടുത്തിട്ടുണ്ട്. വൈറ്റ് പെയിൻ്റ് ഈ കണ്ണിൽ ചെറുതായിട്ടൊരു വൈറ്റ് ഡോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചും കൂടി ഒരു ക്യൂട്ട്നെസ് കിട്ടും. ഇപ്പം നല്ല ക്യൂട്ടായിരിക്കുന്നില്ലേ നമ്മുടെ ഫേസ്. ഇനി നമുക്കൊരു ബോ ഉണ്ടാക്കി എടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല മാച്ചിങ് ആയിട്ടുള്ളൊരു കളർ തന്നെ എടുക്കുക. അപ്പോൾ അതിൻ്റെ ഒരു സൈഡ് നാല് സൈഡും ഇതുപോലെ തന്നെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ടാണ് ഞാൻ സ്റ്റിക്ക് ചെയ്തെടുക്കുന്നത്. നിങ്ങൾ സ്റ്റിച്ച് ചെയ്താലും മതി, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നാല് സൈഡും ഗ്ലൂ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ ഹാഫ് ആക്കിയിട്ടൊന്ന് മടക്കി കൊടുക്കുക. പിന്നെ നമുക്കൊരു റിബണിൻ്റെ ഒരു പീസ് വേണം, ഒരു കുഞ്ഞു പീസ് വേണം. അപ്പോൾ അതൊന്ന് ബോ ഷേപ്പിലാക്കിയിട്ട് ഇതുപോലെ ആ റിബണും കൂടി, റിബണ് മിഡിലൂടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ട് ഒന്ന് ഗ്ലൂ അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇതും കൂടി വെച്ച് കൊടുക്കുമ്പോൾ ഒന്നും കൂടി ഒരു ക്യൂട്ട്നെസ് കൂടി കിട്ടും. അതേപോലെ തന്നെ ഒരു കുഞ്ഞു റിബൺ പീസ് എടുത്തിട്ട് ഈ മുടി മടഞ്ഞിട്ടതിൻ്റെ അതിൻ്റെ അറ്റത്തും കൂടി ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി ഒരു ഭംഗി കിട്ടും. ഇനി ഇതിൻ്റെ അറ്റമൊക്കെ ഒന്ന് ഒപ്പം വെച്ചിട്ടൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല ക്യൂട്ടായിട്ടുള്ള ഹെയർ ക്ലിപ്പ് ഓർഗനൈസർ റെഡിയായി. ഇനി എല്ലാ ഹെയർ ക്ലിപ്സും ഇതിൽ തന്നെ ഓർഗനൈസ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഓർഗനൈസറാണ്, കുട്ടികൾക്കും നന്നായിട്ട് ഇഷ്ടമാവും. പിന്നെ ഇതിൻ്റെ ഒരു മെയിനായിട്ടുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ പെട്ടെന്ന് എവിടെയെങ്കിലും പുറത്തൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഹെയർ ക്ലിപ്പിൻ്റെ പേര് കണ്ടുപിടിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനത്തെ ഓർഗനൈസറൊക്കെ ഉണ്ടാക്കി വെച്ചാൽ കുട്ടികൾക്കും ഇൻട്രസ്റ്റ് ആയിരിക്കും എല്ലാം തന്നെ ഓർഗനൈസ് ചെയ്ത് വെക്കാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ളൊരു വീഡിയോ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതേപോലെ തന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടാനും മറക്കരുത്.